നമസ്കാരം. കേന്ദ്രമന്ത്രി അമിത്ഷായുടെ കശ്മീർ സന്ദർശനം തുടരുകയാണ്. ജമ്മു കാശ്മീർ സന്ദർശനത്തിന്റെ രണ്ടാം ദിവസമായ ഇന്ന് പുൽവാമ ഭീകരാക്രമണത്തിലെ രക്തസാക്ഷികൾക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആദരാഞ്ജലികൾ അർപ്പിക്കും. പുൽവാമയിലെ ലാത്പോറയിലുള്ള CRPF ഗ്രൂപ്പ് സെന്ററിൽ എത്തിയാകും ആഭ്യന്തരമന്ത്രി വീരമൃത്യു വരിച്ച CRPF സേനാംഗങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുക. അതോടൊപ്പം ജമ്മുവിലെ വിവിധ ചടങ്ങുകളിലും അദ്ദേഹം പങ്കെടുക്കും. IIT രണ്ട് ബ്ലോക്കുകളുടെ ഉദ്ഘാടനവും ഇതോടൊപ്പം കേന്ദ്രമന്ത്രി നിർവഹിക്കും. ശേഷം നടക്കുന്ന BJP പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്യും. അതിനുശേഷം അദ്ദേഹം ശ്രീനഗറിലേക്ക് മടങ്ങും. ഭീകരാക്രമണങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിലാണ് അമിത്ഷായുടെ കശ്മീർ സന്ദർശനം. രണ്ടാം മോദി സർക്കാർ അധികാരത്തിലെത്തിയതിന് പിന്നാലെയാണ് കശ്മീരിന്റെ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞത്. കാശ്മീരിന്റെ പ്രത്യേക പദവിയും ഇതോടെ ഒഴിവാക്കി. കശ്മീരിന് സംസ്ഥാന പദവി തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് ഉമർ അബ്ദുള്ളയും മെഹബൂബ മുഫ്തിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. ഇന്ന് വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്നാൽ പ്രതികരിച്ചിരിക്കുകയാണ്. കശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. എന്നാൽ അതിനു മുമ്പ് ചില കാര്യങ്ങൾ ചെയ്തു കഴിയേണ്ടതുണ്ടെന്നും അദ്ദേഹം തുറന്നടിച്ചു. കശ്മീരിന്റെ സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്താൻ വേണ്ടിയാണ് അമിത്ഷാ എത്തിയത്. തിങ്കളാഴ്ചയാണ് അദ്ദേഹം തിരികെ ദില്ലിയിലേക്ക് മടങ്ങുക. കശ്മീരിന്റെ സംസ്ഥാന പദവി സംബന്ധിച്ച് അദ്ദേഹം എടുത്തു പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമായതാണ്. ആദ്യം മണ്ഡല പുനർനിർണയം നടക്കണം. ലോക്സഭ നിയമസഭാ മണ്ഡലങ്ങൾ പുനർനിർണയിക്കും. അതിനുശേഷം തിരഞ്ഞെടുപ്പ് നടക്കും. അത് കഴിഞ്ഞാണ് സംസ്ഥാന പദവി കശ്മീരിന് പുനഃസ്ഥാപിക്കുക എന്ന് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. കശ്മീരിലെ യുവാക്കളോട് സൗഹൃദം സ്ഥാപിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം കാശ്മീരിന്റെ പ്രത്യേക പദവി പുനഃസ്ഥാപിക്കുന്ന കാര്യം അമിത്ഷാ പറഞ്ഞിട്ടില്ല. മണ്ഡല പുനർനിർണയം എന്തിന് നിർത്തിവെക്കണമെന്നും അദ്ദേഹം ചോദിച്ചു. കാശ്മീരിനെ കേന്ദ്ര സർക്കാർ രണ്ടാക്കി വിഭജിച്ചിരുന്നു. കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി വിഭജിക്കുകയാണ് ചെയ്തത്. തുടർന്നാണ് മണ്ഡലങ്ങളുടെ പരിധി നിർണയം ആലോചിച്ചത്. അടുത്ത വർഷം മണ്ഡല പുനർനിർണയം ആരംഭിക്കും. കാശ്മീരിൽ തീവ്രവാദം കുറഞ്ഞിട്ടുണ്ടെന്നും അമിത്ഷാ വ്യക്തമാക്കി. സൈനികർക്ക് നേരെ കല്ലെറിയുന്നത് ഇപ്പോൾ കാണാനില്ല. കാശ്മീരിന്റെ സമാധാനം തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കും. രണ്ടര വർഷത്തിന് ശേഷമാണ് ഞാൻ കാശ്മീരിലെത്തുന്നത്. ഇതെനിക്ക് ഏറെ സന്തോഷമുള്ള സമയമാണെന്നും അമിത്ഷാ ചൂണ്ടിക്കാട്ടി. സുരക്ഷാ കാര്യങ്ങളുടെ അവലോകന യോഗങ്ങൾ കഴിഞ്ഞാൽ യൂത്ത് ക്ലബ്ബുകൾ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അമിത്ഷാ പങ്കെടുക്കും. കർഫ്യൂവും ഇന്റർനെറ്റ് നിരോധനവും ജനങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ട്. നേരത്തെ കർഫ്യൂ ഇല്ലായിരുന്നോ? എത്ര ആളുകൾ മരിച്ചു വീണു? കശ്മീരികളെ സംരക്ഷിക്കാനാണ് കർഫ്യൂ ഏർപ്പെടുത്തിയതെന്നും അമിത്ഷാ വിശദീകരിച്ചു. 3 കുടുംബങ്ങളാണ് കശ്മീരിനെ 70 വർഷം ഭരിച്ചത്. എന്നിട്ട് എങ്ങനെ 40,000-ൽ അധികം പേർ മരിച്ചുവെന്നും അമിത്ഷാ ചോദിച്ചു. എല്ലാ പഞ്ചായത്തിലും യൂത്ത് ക്ലബ് രൂപീകരിക്കാൻ കാശ്മീർ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഓരോ ക്ലബ്ബുകൾക്കും 25,000 രൂപ വീതം നൽകും. 150 യൂത്ത് ക്ലബ്ബുകൾക്ക് സഹായവും നൽകി. അവർ കായിക മേഖലകളിൽ സജീവമാണ്. 4,500 യൂത്ത് ക്ലബ്ബുകൾ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. ഇതിൽ 4,229 ഗ്രാമങ്ങളിൽ നിന്നാണെന്നും അമിത്ഷാ വിശദീകരിച്ചു. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി കാശ്മീരിൽ കനത്ത സുരക്ഷയാണെന്നാൽ ഒരുക്കിയിട്ടുള്ളത്. 700 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പൊതുസുരക്ഷാ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തവരെ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പ്രതിഷേധത്തിന് സാധ്യതയുണ്ടെന്ന രഹസ്യ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തിയത്. തീവ്രവാദി സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് സംശയത്തിലുള്ളവരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇവരെ ശ്രീനഗറിന് പുറത്തുള്ള ജയിലുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പൊതുസുരക്ഷാ നിയമപ്രകാരം കശ്മീരിൽ ആരെയും അറസ്റ്റ് ചെയ്യാൻ പോലീസിന് അധികാരമുണ്ട്. 2 വർഷം വരെ ഇവരെ വിചാരണ കൂടാതെ കസ്റ്റഡിയിൽ വയ്ക്കാം. തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നവർ വേഗത്തിൽ കൈമാറണമെന്ന് കശ്മീർ പോലീസ് പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. വിവരങ്ങൾ അറിയിക്കാൻ ഫോൺ നമ്പറുകൾ പോലീസ് പരസ്യപ്പെടുത്തി. 2019 ഓഗസ്റ്റ് 5 കശ്മീരിന്റെ പ്രത്യേക പദവി കേന്ദ്രം എടുത്തു മാറ്റിയത്. ഇതോടെ അടിമുടി വികസന കുതിപ്പിലേക്കാണ് സംസ്ഥാനം കുതിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വികസന പദ്ധതികൾ കശ്മീരിൽ കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.